ജോസ് കെ മാണിയുടെ ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റിൽ കേരളത്തിൽ നിന്ന് സിപിഎമ്മിന്റെ പ്രതിനിധിയായി പോവുക പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. സീതാറാം യെച്ചൂരിയെ പോലെ പ്രാഗൽഭ്യമുള്ള ഒരു നേതാവ് പാർലമെന്റിൽ ഉണ്ടാകണം എന്നുള്ള സിപിഎമ്മിന്റെ ചിന്തയുടെ കൂടി അനന്തരഫലമായിട്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. നേരത്തെ ബംഗാളിൽ നിന്ന് സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി അയക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പോളിറ്റ് ബ്യൂറോയിൽ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾ അതിശക്തമായി അതിനെ എതിർത്തിരുന്നു. പിണറായി അടക്കമുള്ള ആളുകൾ അത്തരത്തിൽ കോൺഗ്രസുമായി ചേർന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി രാജ്യസഭയിലെത്തുന്നത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന ഒന്നാണ് എന്നുള്ളത് കേരളത്തിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് തന്നെ ഇനിയൊരവസരം വരുമ്പോൾ സീതാറാം യെച്ചൂരിക്ക് ആ സ്ഥാനം നൽകാൻ തയ്യാറാണ് എന്നുള്ള നിലപാട് അന്ന് തന്നെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ മുന്നോട്ട് വച്ചിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള തിടുക്കം ഇടതുമുന്നണിയിൽ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. സി പി ഐ ഒക്കെ അതിശക്തമായി എതിർത്തു നിന്നപ്പോഴും ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റ്, അതായത് ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ആ രാജ്യസഭാ സീറ്റ് രാജിവെക്കേണ്ടി വരും. അത് വരുമ്പോൾ ആ സീറ്റ് തെരഞ്ഞെടുപ്പ് നടന്നാൽ കിട്ടുക എൽ ഡി എഫിനായിരിക്കും. ഇപ്പോഴത്തെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിനെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വീരേന്ദ്രകുമാറിൻ്റെ സീറ്റിൽ ഒഴിവ് വന്നപ്പോൾ അത് ശ്രേയാംസ് കുമാറിന് ജയിക്കാൻ സാധിച്ചത് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ സീറ്റ് തങ്ങൾക്ക് വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയമായതുകൊണ്ടും പിന്നീട് ആ സീറ്റിൽ അവകാശവാദം ഉന്നയിച്ചാലും അത് നൽകാൻ സാധിക്കില്ല എന്ന കൃത്യമായ ധാരണയോടുകൂടിയാണ് ജോസ് കെ മാണിയെ സി പി എം എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചത്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് പ്രശ്നമില്ല, ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് അവകാശവാദമൊക്കെ ഉന്നയിക്കുമെങ്കിലും അത് ഞങ്ങൾക്ക് വേണ്ട, പകരം ഞങ്ങൾക്ക് പാലയും കാഞ്ഞിരപ്പള്ളിയും പൂഞ്ഞാറുമൊക്കെ തന്നാൽ മതി എന്നുള്ളതായിരുന്നു ജോസ് കെ മാണിയുടെ പക്ഷം. അതുകൊണ്ട് തന്നെയാണ് ഉപാധികളില്ലാതെ ചില സീറ്റുകൾ വിട്ടുകൊടുക്കാമെന്ന് സി പി എം സമ്മതിച്ചത്. കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ളത് ആ രാജ്യസഭാ സീറ്റ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ലഭിക്കുക എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. പിന്നീട് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകളിൽ ആർക്കൊക്കെ ജയിക്കാൻ സാധിക്കുമെന്നുള്ളതും ഇപ്പോഴേ പ്രവചിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ഭൂരിപക്ഷമുള്ള ഒരവസ്ഥയിൽ ഒരു രാജ്യസഭാ സീറ്റ് കിട്ടിയാൽ അവിടേക്ക് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ നിർദ്ദേശിക്കാം എന്നുള്ള ആ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള തിടുക്കമുണ്ടായത്. യഥാർത്ഥത്തിൽ സീതാറാം യെച്ചൂരിയെ പോലുള്ള ഒരാൾ പാർലമെൻറ്റിൽ അനിവാര്യ ഘടകം തന്നെയാണ്. അത് നേരത്തെ ബംഗാളിൽ നിന്ന് അദ്ദേഹത്തിന് എത്താൻ സാധിക്കാതെ പോയത് സി പി എമ്മിന് അവിടെ ഉണ്ടായ വലിയ തകർച്ചയുടെയൊക്കെ ഭാഗമായി. പിന്നീട് മറ്റൊരിടത്തു നിന്നും അങ്ങനെ ഒരാളിനെ കൊണ്ടുവരാനുള്ള സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ കേരളമാണ് ഏക ആശ്രയം. കേരളത്തിൽ നിന്ന് രാജ്യസഭാംഗമായി സീതാറാം യെച്ചൂരിയെ പോലുള്ള ഒരു നേതാവ് എത്തുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാർഷിക മേഖലയിലടക്കം വലിയ പോരാട്ടങ്ങൾ അനിവാര്യമായിരിക്കുന്ന ഘട്ടത്തിൽ, രാജ്യസഭയിൽ വലിയ പ്രതിരോധങ്ങൾ വേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ, വാഗ്മിയായ വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള സീതാറാം യെച്ചൂരിയെ പോലുള്ള ഒരാൾ രാജ്യസഭയിൽ ഉണ്ടാകേണ്ടത് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ്. അതിനുവേണ്ടി ജോസ് കെ മാണി പക്ഷത്തെ ഉപാധികളൊന്നും കൂടാതെ അവർക്ക് കുറേ സീറ്റുകൾ ഞങ്ങൾ നൽകിയേക്കാം, ഞങ്ങളുടെ സിറ്റിംഗ് എം എൽ എമാരുടെ സീറ്റുകൾ പോലും നൽകാമെന്നുള്ളതാണ് ധാരണ. റാന്നിയും ചാലക്കുടിയും അടക്കം വിട്ടുകൊടുക്കാം എന്ന് സി പി എം സമ്മതം മൂളിയത് പോലും അത്തരത്തിൽ ആ രാജ്യസഭാ സീറ്റാണ് പരമപ്രധാനം എന്നുള്ളത് കൊണ്ടാണ്.